الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى، بل تؤثرون الحياة الدنيا والآخرة خير وأبقى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب للمصطفى بل ومقاصدنا، واغفر لنا ما مضى يا واسع الكرم. ഒരു റമദാനും കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരവേൽക്കാനും യാത്രയേക്കാനും അള്ളാഹു അവസരം തന്നു. ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ റമദാൻ ശേഷം, ഈ കടന്നതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അതിൽ എന്റെ ലഘു സഹോദരൻ, എന്റെ മരണപ്പെട്ടു, അള്ളാഹു അവരുടെ കബറിന് സന്തോഷത്തിലാകട്ടെ. അതുപോലെ ബന്ധപ്പെട്ട പലരിൽ എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകളും ബന്ധത്തിൽപ്പെട്ട പലരും ഈ റമദാൻ കടന്നതിന് ശേഷം മരിച്ചു പോയവർ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും കബറിനെ സന്തോഷത്തിലാക്കുമാറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത വലിയ ഞാനത്താണ് അള്ളാഹു ബഹുമാനിച്ച ദിനങ്ങളെ, അള്ളാഹു ബഹുമാനിച്ച രാത്രികളെ, അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളെ എതിരേൽക്കാനും അത് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഈ സ്ഥലത്തിനും സന്ദർഭങ്ങൾക്കും അള്ളാഹു ബഹുമാനം നൽകുന്നുണ്ടോ, ആ സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നമ്മെ സ്നേഹിച്ച് നമുക്ക് തരുന്ന സമയമാണ്. അള്ളാഹു നമ്മെ കൊണ്ടുള്ള കാരണം കൊണ്ട് നമുക്ക് തരുന്ന ചാൻസ് ഉണ്ട്. അതൊരു മനുഷ്യന് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അള്ളാഹു വിരോധിച്ച വിഷയങ്ങളിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന് കടുത്ത വെറുപ്പും അതിന്റെ ശിക്ഷ കൂടുതൽ ശക്തിയുള്ളതും ആണ്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ വെച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ച് ഒരാൾ തെറ്റായ പ്രവർത്തനം ചെയ്യുന്നതും പള്ളിയിൽ വെച്ച് തെറ്റായ പ്രവർത്തനം ചെയ്യുന്നതും ഒരുപോലെ അല്ല.
പള്ളി അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചൊരിയാൻ വേണ്ടി തന്നെ വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ അടുക്കാൻ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ വെച്ച് അല്ലാഹുവിനോട് ധ്യാനം പ്രവർത്തിക്കുമ്പോൾ ഉള്ളത് സാധാരണ തെറ്റിനേക്കാൾ എത്രയോ ഗൗരവവും ഉള്ള തെറ്റാണ്. ഇതുപോലെ ഹറം ശരീഫിൽ വെച്ച് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ 100,000 ഇരട്ടി പ്രതിഫലവും ലഭിക്കുമെന്നൊക്കെ പട്ടികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഹറമിന്റെ ബൗണ്ടറിയിൽ മുഴുവനും ആ ബഹുമാനം ലഭിക്കുമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പട്ടികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് സ്മരിക്കുന്നതിന് അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. ഹറം എന്ന് പറഞ്ഞ ബൗണ്ടറിയിൽ തന്നെ 100,000 ഇരട്ടി പ്രതിഫലം സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കും. അവിടെ വെച്ച് തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷയും അതിഭയങ്കരമാണ്. ഇതുപോലെ സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കാൻ വേണ്ടി നമുക്ക് തരുന്ന സമയങ്ങൾ, അല്ലാഹു അരുളിയാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങൾ, ആ സമയങ്ങളിൽ നാം തെറ്റുകളിൽ ഏർപ്പെട്ടു പോയാൽ സാധാരണ തെറ്റുകളിൽ ഏർപ്പെടുന്നത് പോലെ മാത്രം അല്ല, അത് വളരെ ഗൗരവം ഉള്ളതാണ്. പെരുന്നാൾ അതൊരു വലിയ പുണ്യതയാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സാധാരണയായി പെരുന്നാൾ ദിനത്തിൽ ഇങ്ങനെ പരിപാടി പലപ്പോഴും ഇവിടെ തന്നെയും സംഘടിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞിട്ടുമുണ്ട് പെരുന്നാൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയ ദിവസം എന്നാണ്. പെരുന്നാൾ, പെരു എന്നത് മലയാളത്തിൽ വലുത് എന്നതിനെ അറിയിക്കുന്ന ഒരു വാചകമാണ് പെരുന്നാൾ. പെരുൻ പാമം, പെരുൻ കാൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. വലിയ ദിവസം എന്നാണ് പെരുന്നാൾ, വലിയ ദിവസം എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദിവസമാണ് പെരുന്നാൾ, വലിയ മഹത്വമുള്ള ദിവസമാണ് പെരുന്നാൾ. ആ പെരുന്നാൾ ദിനം, ആ ദിനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ അടുക്കേണ്ട ഒരു ദിനം. അതോടുകൂടി തന്നെ നമുക്ക് അള്ളാഹു അനുവദിച്ച സന്തോഷങ്ങൾ കൈമാറാനുള്ള ഒരു ദിനം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മദീന നിവാസികളായ ആളുകളിൽ അവരുടെ സുഹൃത്തുക്കളായി 2 ദിവസങ്ങൾ ഉണ്ടായി. ആ ദിവസങ്ങളിൽ അവർ അനുവദനീയമായ രൂപത്തിലുള്ള ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിൻ ഹദാനി യൗമാനി, ഈ 2 ദിനങ്ങൾ എന്താണ്? അവർ പറഞ്ഞു, യൗമാനി കുന്നാ നഅബു ഫീഹിമാ ജാഹിലിയ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് നമ്മൾ സന്തോഷിക്കാനും കളിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു 2 ദിനങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിനേക്കാൾ നല്ല 2 ദിവസം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പകർന്നിരിക്കുന്നു. അത് ഒന്ന് ചെറിയ പെരുന്നാൾ ദിനവും ഒന്ന് വലിയ പെരുന്നാൾ ദിനവുമാണ് എന്ന് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മധ്യത്തിൽ നിൽക്കുന്നവരൊന്നും കസേരകൊണ്ട് അടുപ്പിച്ചിട്ടാണ്, ഈ അടുപ്പറ ഒരു വേണ്ട പെണ്ണില്ലാതെ നടത്തും. 2 കസേര കൊണ്ട് അടുപ്പിച്ചു ഇന്നല്ലാഹു അത് അബദലനും നിങ്ങളിൽ വളരെ ഉത്തമമായ 2 ദിനങ്ങൾ അല്ലാഹു പകരം തന്നിരിക്കുന്നു. ഒന്ന് അൽ ഫിത്ർ, നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഉള്ള ആഘോഷ ദിനം, അതാണ് പെരുന്നാൾ. വൽ അദ്ഹ, ബലി പെരുന്നാൾ. ബലി അർപ്പുന്ന പെരുന്നാളായതുകൊണ്ട് ബലി പെരുന്നാൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ വലിയ പെരുന്നാൾ എന്നും
ആ ദിനത്തെ സംബന്ധിച്ച് പറയാമോ? രണ്ടും സൂചനകൾ. ഈദ് എന്നാണ് അറബിയിൽ പെരുന്നാളിന്റെ പരിപാടി. ഈദ് എന്ന പദം എന്താണ് കുറിക്കുന്നത്? അറബിയിൽ ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു എന്നാണ് അർത്ഥം. ഈദ് എന്ന് പറയുന്ന പദം മടങ്ങി വരുന്ന ദിനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. വർഷത്തിൽ ആവർത്തിച്ച് മടങ്ങി വരുന്ന ദിനം, അതുകൊണ്ടാണ് ഈദ് കൊല്ലത്തിൽ മടങ്ങി വരുന്ന ദിനം എന്നതാണ് ഈദ് എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ആവർത്തിച്ച് വരുന്ന സുദിനം, അതാണ് പെരുന്നാൾ. ഈ ദിനം അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സ്ഥാനം നൽകിയ ഒരു ദിനം. അതിനാൽ അല്ലാഹുവിനെ കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം ഒഴുകുകയും അല്ലാഹുവിനെ അടുക്കാൻ കാരണമാകുന്ന വചനങ്ങളിൽ നാം ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള ദിനമാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, കുടുംബ ബന്ധം നിലനിർത്തുന്നത്, അയൽവാസികളുമായി സന്തോഷം പങ്കിടുന്നതും, എല്ലാ വിഭാഗം ജനങ്ങളോടും സൗഹാർദ്ദത്തിന്റെ സന്ദേശവും അറിയിക്കുന്നതും, പരസ്പര സ്നേഹവും പരസ്പരം ഐക്യവും പരസ്പരം ബന്ധങ്ങളും ഉണ്ടാക്കുന്നതും എല്ലാം ഈ ദിനത്തിൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഈ മഹത്തായ ദിനം പലപ്പോഴും വഴിതെറ്റി സഞ്ചരിക്കുന്ന പലരും അല്ലാഹു ഇഷ്ടപ്പെടാത്ത പലരും ഉപയോഗിച്ചു പോകുന്നു എന്നത് വാസ്തവത്തിൽ വളരെ സങ്കടകരമായ ഒരു വിഷയമാണ്. അതിന് പകരം സൽക്കർമ്മങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചു നിർത്തുക, സൽക്കർമ്മങ്ങളിൽ ജനങ്ങളുടെ മനസ്സിൽ ബന്ധപ്പെടുത്തുക എന്നതാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വിവരിക്കപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഒന്നായി നമ്മുടെ ഈ സദസ്സും നമ്മിൽ കബൂൽ ചെയ്യുമാറാണ്. സഹോദരന്മാരെ, ഭൗതികമായ ലോകം, ഭൗതികമായ ലോകം ഏത് ചിന്തിക്കുന്ന മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ഒരു സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ദുഃഖമാണ്, ഒരു ദുഃഖത്തിന്റെ പിന്നിൽ ഏറെ സന്തോഷങ്ങളാണ്, രോഗത്തിന്റെ പിന്നിൽ ആരോഗ്യമാണ്, ആരോഗ്യത്തിന്റെ പിന്നിൽ അനാരോഗ്യമാണ്, നന്മയുടെ പിന്നിൽ തിന്മയാണ്, സന്തോഷത്തിന്റെ പിന്നിൽ ദുഃഖമാണ്. അത് ഈ ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥാവിശേഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് മനുഷ്യൻ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവന് സന്തോഷമാണ്, നല്ല ഭക്ഷണം അവൻ കഴിക്കും. ഒരല്പം കഴിയുമ്പോൾ ആ ഭക്ഷണം അവന് ദഹിച്ചു കിട്ടിയാൽ അൽഹംദുലില്ല, സന്തോഷമാണ്. കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ പ്രയാസം. ഇനി അഥവാ അത് ദഹിച്ച് പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭ്യമായതിന് ശേഷം ഉണ്ടാകുന്ന മാലിന്യം, അത് ശരീരത്തിൽ നിന്ന് പ്രയാസമില്ലാതെ പുറംതള്ളപ്പെട്ടാൽ അൽഹംദുലില്ല, സന്തോഷമാണ്. അതിന് വല്ല പ്രയാസങ്ങളും അനുഭവിച്ചാൽ വലിയ ബുദ്ധിമുട്ടും വിഷമവും വേദനയുമാണ്. ഏത് ചെറുപ്പക്കാരനും അല്പം ദിവസം കഴിയുമ്പോൾ അവന്റെ യൗവനം നശിച്ച് അവൻ വാർദ്ധക്യം സംഭവിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ അവസ്ഥ, യഥാർത്ഥ സന്തോഷം എന്നത് ഏത് സമയത്തും ലഭ്യമാവുക എന്ന ഒരു രൂപം ഈ ഭൂമിയിൽ ഇല്ലേയില്ല. ഒരിക്കൽ സന്തോഷപ്പെടുന്നില്ല, ദുഃഖം, ദുഃഖം മാറുമ്പോൾ സന്തോഷം ഒന്നും. രണ്ടാമത്തത്, ലോകത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്?
നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മാനസിക രോഗികളായ ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട്. അല്ലാഹു രോഗികളുടെ രോഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തുന്നത് കടുത്ത മാനസിക രോഗം. അവർ ആ മാനസിക രോഗത്തിന്റെ കാരണത്താൽ പലപ്പോഴും നഗ്നത മറക്കാതെ കുളിക്കാതെ അതുപോലെ വൃത്തിയില്ലാതെ അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ ആ മാനസിക രോഗങ്ങളിൽ പൊട്ടിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അവർക്ക് അപ്പോൾ സന്തോഷമുണ്ടാവും, സന്തോഷമുണ്ടാവണല്ലോ. അവൻ ചിരിക്കുന്നു, പക്ഷേ അവൻ അറിയുന്നില്ല ഞാൻ ഈ ചിരിക്കുന്നത് കണ്ട് വേറെ ആളുകളിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നത് സങ്കടപ്പെടുന്നവരും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയതെങ്കിൽ അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാതെ ചിന്തിക്കാതെ എന്നെ പരിഹസിച്ച് ചിന്തിക്കുന്നവരും അപ്പുറത്തുണ്ട് എന്ന് ഈ പൊട്ടിച്ചിരിക്കുന്ന മാനസിക രോഗി അറിഞ്ഞില്ല. അവൻ മാനസിക രോഗമുള്ള സമയത്തിൽ അവൻ സന്തോഷിക്കുകയാണ്, അവൻ സന്തോഷത്തിന്റെ ചിരി അവൻ ചിരിക്കുകയാണ്. അപ്പോൾ അവനൊരു സന്തോഷമുണ്ട്. അതുപോലെ ഒരു മാനസിക രോഗി അദ്ദേഹം ചിലപ്പോൾ കരയുന്നു. അദ്ദേഹം എന്തിനു കരയുന്നു? വാസ്തവത്തിൽ സന്തോഷിക്കേണ്ട കാര്യം ചിലപ്പോൾ അവന് ദുഃഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അവൻ സന്തോഷിക്കേണ്ട കാര്യത്തിന് വേണ്ടിയാണ് അവൻ കരയുന്നത്. അവനെ നന്നായി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി നന്നായി അവന്റെ റൂമിൽ കിടത്ത് ഉറക്കാൻ വേണ്ടി ഒരു നല്ല മനുഷ്യനിൽ ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിക്കാൻ അവർ നോക്കുകയും ചെയ്യുമ്പോൾ അവൻ ദുഃഖിക്കുകയാണ്, അവൻ കരയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സന്തോഷിക്കേണ്ട കാര്യത്തിന് അവൻ ദുഃഖിക്കുന്നു, ദുഃഖിക്കേണ്ട കാര്യത്തിന് അവൻ സന്തോഷിക്കുന്നു. അവന്റെ മനസ്സ് അവന്റെ നിയന്ത്രണത്തിൽ അല്ല, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലൂടെ അല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ വിജ്ഞാന രാത്രി പ്ലെയിനിൽ കയറി ഇങ്ങനെ വരുന്നു. എന്റെ സമീപത്തിൽ ഇരിക്കുന്നവരാണ് അദ്ദേഹം. എല്ലാ നാടുകളിലും പ്ലെയിനിൽ നിന്ന് പാട്ട് കേൾക്കാനാണ് വേണ്ടി ഒരു വസ്തു വിതരണം ചെയ്തു. അപ്പൊ ഇത് എന്താണ് സാധനം? ആദ്യം മനസ്സിലാക്കാത്തവർക്ക് എടുക്കുന്നെല്ലാം വാങ്ങി വെക്കുക എന്നുള്ളത് ഞാനും വാങ്ങിച്ചു. വാങ്ങി വെച്ച് നോക്കുമ്പോ പിന്നെ പാട്ട് വെച്ചാണ് സാധനം, ഞാനത് അവതരണം വെച്ചു. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള ഒരാൾ അത് വാങ്ങി. അപ്പൊ യുഎഇയിലൊക്കെ പെരുന്നാളായിട്ട് നമ്മുടെ നാട്ടിൽ നോമ്പുമാണ്. അപ്പൊ റമദാനിന്റെ അവസാനമാണ്, നല്ല ദിവസമാണ്. എന്റെ സമീപിക്കുന്ന ഒരാൾ അതെടുത്ത് ചവിട്ടിൽ വെച്ച് അയാള് പാട്ട് കേൾക്കുകയാണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് അയാളെ കൈകൾ നിൽക്കുന്നില്ല, അയാളെ കൈ കണ്ടാണ് അയാളെ കാലിന്റെ തുടക്കമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ അയാളെ സന്തോഷം പറഞ്ഞ പാട്ട് കേൾക്കുന്ന സന്തോഷം പറഞ്ഞിട്ടാണ് അയാളെ ചവിട്ടിൽ വെച്ച് കേൾക്കുന്നില്ല. ഞാൻ പറയാം, അയാൾ ഭയങ്കര സന്തോഷമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഭയങ്കര ദുഃഖത്തിലാണ്. അയാളെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. എന്താണ് കഴിയാനുണ്ടല്ല കേൾക്കുകയാണെങ്കിൽ ഞാൻ ദുഃഖിച്ചതിന്റെ പേരിലാണ് എന്റെ ദുഃഖം. ലക്ഷക്കണക്കിന് ആളുകളെ അവന്റെ വസ്തുത്തു കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയം എത്രയോ ആളുകൾ അമോഹങ്ങളെ പുറത്തു കൊടുക്കുന്ന സമയമേ ലക്ഷക്കണക്കിന് ആളുകൾ ആകാശത്തിന്റെ സമീപത്ത് വെച്ച് പവാഹ ചെയ്തും അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തും അവാഹങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം എത്രയോ ലക്ഷങ്ങൾ മദീനാശിസിന്മ തങ്ങളുടെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് لا إله إلا الله والله أكبر الله أكبر ولله الحمد الله ولي بنانا
ആവർത്തിച്ചിങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയം അൽ-കിബ്രിയ ഉരിദായി വൽ-അവമത്തു ഇസാരി വലിപ്പത്തരം അതിനേക്കുള്ളതാണ്, മഹത്വം അതിനേക്കുള്ളതാണ്. അതിലാരെങ്കിലും എന്നോട് തർക്കത്തിന് വന്നാൽ ഞാനുമായി ആ വിഷയത്തിൽ ഞാനാണ് വലിയവനെന്ന് മറ്റാരെങ്കിലും വാദിക്കാനോ ചിന്തിക്കാനോ വന്നാൽ ഞാനാണ് വലിയ മഹത്വമുള്ളവൻ എന്ന് ആരെങ്കിലും ചിന്തിക്കാൻ വന്നാൽ ഞാനവനെ നശിപ്പിക്കാതിരിക്കില്ല എന്ന് അള്ളാഹുവിന്റെ ദലാലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലാഹു അക്ബർ അല്ല വലിയവനാണ് ആവർത്തിച്ച് ആവർത്തിച്ചത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന ഏറ്റവും മഹത്തായ കലിമത്ത് പറയുന്ന സമയം വലില്ലാഹിൽ ഹംദ് സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പ്രഖ്യാപിക്കുന്ന സമയം മറ്റ് പലരും ദിക്റിലും ഖുർആനിലും സമയം ചെലവഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ തന്നെ നിയമത്ത് കൊണ്ട് മേൽഭാഗത്തുകൂടി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ നിശ്ചയിച്ചു തന്നതനുസരിച്ച് മേൽഭാഗത്തുകൂടി പറന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മ്യൂസിക്കുകളും സിനിമകളും പാട്ടുകളും കേട്ട് അതാ ഒരാളിങ്ങനെ കൈയും കൈവിന്റെ കാലിന്റെ തുടങ്ങിയ മേലെയൊക്കെ കൈകൊണ്ടടിച്ച് അദ്ദേഹം ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിലേക്ക് ദുഃഖം വരികയാണ്. അല്ലാഹുവേ, ചിന്തിക്കാനുള്ളൊരു സന്ദർഭം, ചിന്തിക്കാനുള്ളൊരവസരം ഈ ചെറുപ്പക്കാരനും ലഭിച്ചില്ലല്ലോ. കാരണം താൽക്കാലികമായ ഈ കേൾവിയിലും താൽക്കാലികമായ ഈ സന്തോഷത്തിലും അദ്ദേഹം മതിമറന്നുപോയി. സന്തോഷത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ ചിന്തിച്ചില്ല. സന്തോഷങ്ങൾ താൽക്കാലികമായ സന്തോഷമാണ്, അവരവരുടെ സന്തോഷമാണെന്നും സന്തോഷത്തിന്റെ രംഗമാണെന്നും തോന്നുന്നുണ്ടെങ്കിലും മറ്റു പലർക്കും അത് സന്തോഷത്തിന്റെ രംഗമാണെന്ന് തോന്നുന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, യഥാർത്ഥ സന്തോഷം, മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും സ്നേഹിക്കുന്നവരുമായി സ്നേഹം പങ്കിടുമ്പോഴാണ്. അതാർക്കാൻ അറിയാത്തത്, അകലങ്ങളിൽ പോയി കഴിയുന്ന ഒരു വ്യക്തി, വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ, നമ്മുടെ നാടുകളിലൊക്കെയുള്ള ബാഹ്യമെല്ലാവർക്കും വർക്കത്തിലേക്ക് സഹോദരന്മാരെ വളരെ അകലങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സന്തോഷം എപ്പോഴാണ് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹം നാട്ടിലേക്ക് സ്നേഹിക്കുന്ന ഭാര്യമാരുടെ കൂടെ, സ്നേഹിക്കുന്ന മാതാപിതാക്കളോടുകൂടെ, സ്നേഹിക്കുന്ന കുടുംബങ്ങളോടുകൂടെ, സ്നേഹിക്കുന്ന മക്കളോടുകൂടെ അവരൊരു എത്തിച്ചേരുകയും അവർ ഒന്നായി ചേരുകയും അവരെ കാണുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ അവന്റെ സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള ചിന്ത അവന്റെ പല്ലിൽ വരികയും ആ റബ്ബിലേക്ക് അവന്റെ മനസ്സ് തിരിക്കുകയും ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ്, ആ സന്തോഷം എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിന് ഒരിക്കലും തന്നെ മാറ്റമില്ല, അതൊരിക്കലും നഷ്ടപ്പെടുന്ന സന്തോഷവുമല്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടുള്ള സന്തോഷം, ഈ സന്തോഷത്തിനും ഈ സ്നേഹത്തിനും ചില ലക്ഷണങ്ങളുണ്ട്. ഒരു മനുഷ്യനിൽ വാദിക്കുന്നു, ഞാൻ എന്നെന്നും എനിക്ക് സന്തോഷമുള്ള ലോകത്തെ ഇഷ്ടപ്പെടുന്നു, എപ്പോഴും സന്തോഷമുള്ളൊരു ലോകം, ഈ ഭൗതികമായ ലോകം അതല്ലെന്ന കാര്യം ഉറപ്പാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്,
ഈ ലോകത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സന്തോഷം, അതിന്റെ പിന്നിൽ ദുഃഖം. നല്ല ഒരു വിവാഹം നടക്കണം. ആ വിവാഹം നടക്കാൻ വേണ്ടി, വിവാഹം കഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിവാഹാലോചനകൾ വരുമ്പോൾ സന്തോഷമാണ്, ചെന്നു നോക്കുമ്പോൾ സന്തോഷമാണ്, പക്ഷേ അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ, ഒത്തുചേരാതിരിക്കുമ്പോൾ ദുഃഖമാണ്. അവസാനം അവന്റെ സന്തോഷം, വിവാഹം നടക്കുമ്പോൾ സന്തോഷമാണ്. ആ വിവാഹം നടന്നതിന് ശേഷം പിന്നീട് അവന്റെ മനസ്സിൽ അവന്റെ കുടുംബങ്ങളും ഭാര്യയുടെ കുടുംബവും തമ്മിൽ സ്നേഹത്തോടെയും തെറ്റിപ്പോടെയും നീങ്ങാതിരിക്കുമ്പോഴെല്ലാം ദുഃഖമാണ്. അവസാനം അവനതാ ആ സ്വന്തം ഭാര്യ ഗർഭിണിയാകാതിരിക്കുമ്പോൾ അവന്റെ ദുഃഖം കൂടി കൂടി വരികയാണ്, ടെൻഷനാണ്. ഭാര്യയും അതുപോലെ അതാ അവൾ ഗർഭിണിയാകാതിരിക്കുമ്പോൾ അവർക്കും ദുഃഖമാണ്. പിന്നീട് അതാ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ഗർഭധാരണ ഉണ്ടാകുമ്പോൾ സന്തോഷമാണ്. പക്ഷെ സന്തോഷത്തോടുകൂടെ ഓരോ സെക്കൻഡിലും ഭയമാണ്, ഓരോ സെക്കൻഡിലും വേദാരിലാണ്, ഓരോ സെക്കൻഡിലും പേടിയിലാണ്. കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭർത്താവിനും ഭയമാണ്, ഭർത്താവിന്റെ വീട്ടുകാർക്കും പേടിയാണ്, ഭാര്യയുടെ വീട്ടുകാർക്കും വിഷമമാണ്, പേടിയാണ്. സന്തോഷമാണ് ചെയ്യാൻ പിന്നീട് ഭയമാണ്. അതേ ആ ഭയത്തോടുകൂടെ നീ നീ വേദന കിട്ടിയത് പറയുമ്പോ ഒരു നിലക്ക് സന്തോഷമാണ്, ഒരു നിലക്ക് പേടിയാണ്. പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോഴോ പിന്നീട് സുബഹാനല്ലാഹ്, ആ കുട്ടി മലമുഴിക്കുന്ന വിഷയത്തിലും കുട്ടിയുടെ സംരക്ഷണത്തിലും കുട്ടിയുടെ ആരോഗ്യത്തിലും പിന്നെയും പേടിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരു ചെറിയ കുട്ടി മുല പിടിക്കുന്നില്ല, വളരെ വിഷമം പറഞ്ഞു. അല്ലാഹു ആ കുട്ടിക്ക് ഖൈറായ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ, ആ കുട്ടിയുടെ രോഗം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥയാണ്. ആ കുട്ടി വളർന്നു കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ ദുഃഖവും വേദനയും സന്തോഷവും ഭയവും ഇങ്ങനെ കലർന്നു കൊണ്ടല്ലാതെ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്ത് നാം കാണുന്നില്ല. രോഗം മനുഷ്യന് രോഗം ബാധിക്കുന്നു, രോഗം ബാധിക്കുമ്പോൾ ദുഃഖമായി, മാറുമ്പോൾ സന്തോഷമായി, പക്ഷേ വീണ്ടും രോഗം വരുന്ന പേടിയായി, വീണ്ടും മറ്റു രോഗം വരുമ്പോൾ വിഷമമായി, മാറുമ്പോൾ സന്തോഷമായി. ഇങ്ങനെ സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും കൂടി കലർന്ന, അതേ ധൈര്യത്തിന്റെ കൂടെ ഭയവും കൂടി കലർന്ന, ഒരിക്കലും പ്യൂർ സന്തോഷം മാത്രം ഉള്ള ഒരു ലോകം ഈ ഭൂമി ലോകം അല്ലല്ലോ. അങ്ങനെ ഒരു ലോകം ഈ ലോകത്തെ കാണാൻ നിവൃത്തിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ബാപ്പ മരിക്കുമ്പോൾ ദുഃഖം, മകൻ ജീവിക്കുമ്പോൾ സന്തോഷം, മകന്റെ സ്വഭാവം മോശമായി കാണുമ്പോൾ ദുഃഖം, മകൻ നന്നായി കാണുമ്പോൾ സന്തോഷം. സുബ്ഹാനല്ലാഹ്, ദുഃഖവും സന്തോഷം ഇങ്ങനെ ഇടകലർന്നു കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. വിവാഹം കഴിച്ച് കുറച്ചു ദിവസം സന്തോഷത്തോടെ നിണിയ ഭാര്യ, അവൾ അനാവശ്യം സംസാരിക്കുമ്പോൾ മനസ്സിന് ദുഃഖം, ഭർത്താവിനെ ഉദ്ദേശിച്ചതുപോലെ അല്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അവൾക്കും ദുഃഖം. അങ്ങനെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഇവിടെ സന്തോഷം മാത്രമുള്ള ഒരു ലോകം ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇടകലർന്നുകൊണ്ടുള്ള ഒരു ലോകം ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ സ്ഥലത്തും ഐക്യം, ഐക്യത്തിന്റെ പിന്നിൽ അനൈക്യം, അനൈക്യത്തിന്റെ പിന്നിൽ ഐക്യം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ വളരെ പെട്ടെന്ന് പറയാം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ അതാ വിവാഹം കഴിയുന്നതോടുകൂടെ ഐക്യമാണ്. സുബ്ഹാനല്ലാഹ്, അന്നത്തെ ദിവസം ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ഐക്യമാണ്. ഇനി രണ്ട് നാളെ മുതൽ ഒരു ഭിന്നിപ്പാണ്. കാരണം ഈ ഭർത്താവിന്റെ വീട്ടുകാരൻ എന്തെന്ത് തെറ്റിനെങ്കിലും നോക്കി നടക്കുകയാണെങ്കിൽ, ഭാര്യന്റെ വീട്ടുകാരൻ എന്തെന്ത് തെറ്റിയെന്ന് ഭർത്താവിന്റെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ എങ്ങോട്ട് ഭിന്നിപ്പാണ്. ഇനി ഇവർ തമ്മിലൊന്നായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം, ഭാര്യയുടെ തെറ്റുകളെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഭർത്താവിനെ തെറ്റുകളെ ഭാര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സന്തോഷം അതേ ഐക്യം, ഐക്യത്തിന്റെ ബലില്ലാതെ ഭിന്നിപ്പ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു പ്രദേശം, നമ്മുടെ ഒരു വീട്, ഒരു കുടുംബം, ആ കുടുംബത്തിൽ ബാപ്പയുടെ മക്കളെല്ലാം യോജിച്ചിരുന്ന സന്തോഷത്തിലാർക്കെതിരെ, മറ്റൊരു വീട്ടുകാരനെതിരെ, മറ്റൊരു കുടുംബക്കാരനെതിരെ അവരെല്ലാം സന്തോഷത്തിൽ യോജിപ്പാണ്. ആ യോജിപ്പ് നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാപ്പയുടെ ഒരു സ്വത്ത് ബാധിക്കുന്ന വിഷയം എന്ന് വരുമ്പോഴേക്ക് വീട്ടിലുള്ള അതാ ജേട്ടനും മനുജനും പെങ്ങളും എല്ലാം പുതിയ ഒക്കെ തമ്മിൽ കിട്ടിയിരിക്കുകയാണ്. ഐക്യത്തിന്റെ പേരിൽ അതാ പിന്നീട് ഭിന്നിപ്പാണ്. പിന്നീട് എല്ലാവർക്കും അതാ ജേട്ടൻ എന്റെ വീട്ടുകളിലും ഒന്ന് പേടി, അനുജന്റെ അച്ചക്കളിലും ഒന്ന് ഭയം, പുതിയ ആളുകൾക്കും ഒന്ന് പേടി, സുബ്ഹാനല്ലാഹ് പെങ്ങളെ പറ്റിക്കും ഒന്ന് പേടി, കുടുംബം തന്നെ വീട്ടിൽ തന്നെ ഭിന്നിപ്പാണ്, ബാപ്പ മരിച്ച് സ്വത്ത് ബാധിക്കുന്നതോടുകൂടി ഭിന്നിപ്പാണ്, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ,
അതേ വീട്ടിൽ തന്നെയുള്ള ആളുകളിൽ മറ്റൊരു വീട്ടുകാരെ പോയി അതാ പടമൊരുക്കാൻ വേണ്ടി അവർ ഒരു യോജിപ്പാണ്. പക്ഷേ ഇവർ തമ്മിൽ ഭിന്നിപ്പാണ്. ഈ വീട്ടുകാരെല്ലാം ഒരു പ്രദേശത്തുകാരാണെങ്കിൽ നമ്മുടെ വാർഡിന്റെ ഒരു പുരോഗതി വേണം, നമ്മുടെ നാട്ടിന്റെ ഒരു പുരോഗതി വേണം, അതിനെല്ലാം അവർക്കും യോജിപ്പാണ്. പക്ഷേ അത് എന്റെ വീടിന്റെ പരിസരത്താകണം എന്ന ചിന്ത ഓരോരുത്തർക്കും വരുന്നതിനാൽ പിന്നെ ആ വാർഡുകളുടെ ജനങ്ങൾ തമ്മിൽ തെറ്റാണ്. റോഡ് അതിലെയാണോ വേണ്ടത്, ഇതിലെയാണോ വേണ്ടത്, എന്റെ പറമ്പ് കുറച്ച് ചെന്ന രൂപത്തിലാണോ വേണ്ടത്, എന്റെ മറ്റവന്റെ പറമ്പ് പോകുന്ന രൂപത്തിലാണോ വേണ്ടത്, റോഡ് വേണം എന്നതിൽ യോജിപ്പാണ്, വരുമ്പോഴേ പരസ്പരം ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പഞ്ചായത്തിൽ ഓരോ വാർഡുകളുള്ള ആളുകൾ തമ്മിൽ ഭിന്നിപ്പാണ്. കാരണം ആ പുരോഗതി ഏത് വാർഡിലാണ് വേണ്ടത് എന്നുള്ളതിൽ ഭിന്നിപ്പാണ്. പക്ഷേ ഒരു പഞ്ചായത്തിലുള്ളവർ മറ്റൊരു പഞ്ചായത്തുമായി ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും യോജിപ്പാണ്. പഞ്ചായത്തിലുള്ള വാർഡുകാർ തമ്മിൽ പരസ്പരം ഭിന്നിപ്പാണ്. പഞ്ചായത്തിന്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരതാ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടണം എന്നതിൽ അവർ യോജിപ്പാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഒരു മണ്ഡലത്തിലുള്ള ആളുകൾ മണ്ഡലത്തിന്റെ പുരോഗതിയിൽ യോജിപ്പാണ്. പക്ഷേ അതേ പഞ്ചായത്തിലാകണം എന്നതിൽ ഭിന്നിപ്പാണ്. സുബ്ഹാനല്ലാഹ്, പാലം കെട്ടണം പുഴക്ക് എന്നതിൽ യോജിപ്പാണ്. പക്ഷെ അതെവിടെയാകണം എന്നതിൽ ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ മണ്ഡലത്തിലുള്ള ആളുകൾ തന്നെ നമ്മുടെ താലൂക്കിന്റെ പുരോഗതി വേണം എന്നതിൽ യോജിപ്പാണ്. പക്ഷെ ആ താലൂക്കിൽ ഏത് മണ്ഡലത്തിലാകണം എന്നതിൽ ഭിന്നിപ്പാണ്. ഇനി ആ താലൂക്കുകാരിൽ അതാ എത്ര താലൂക്കിൽ വരണം എന്നതിൽ മറ്റു താലൂക്കുകാരോട് പടപെടുത്താൻ യോജിപ്പാണ്. ഇവരെല്ലാവരും നമ്മുടെ ജില്ലയ്ക്ക് പുരോഗതി വിളിക്കണം എന്നതിൽ യോജിപ്പാണ്. മറ്റൊരു ജില്ലയുമായി കളിക്കുമ്പോൾ അവൾ യോജിപ്പാണ്. പക്ഷേ ജില്ലയിൽ ഏത് താലൂക്കിലാകാം എന്നതിൽ അവർ ഭിന്നിപ്പാണ്. ഇനി ഓരോ ജില്ലക്കാരും കേരളത്തിന്റെ വിഷയം വരുമ്പോൾ, ഒരു സ്റ്റേറ്റിന്റെ വിഷയം വരുമ്പോ ഓരോ ജില്ലക്കാരും സ്റ്റേറ്റിന്റെ കാര്യത്തിന് യോജിപ്പാണ്. പക്ഷേ അവർ തന്നെ അവരവരുടെ ജില്ലയിലേക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നതിൽ പരസ്പരം ഭിന്നിപ്പാണ്. ഇനി ഓരോ സ്റ്റേറ്റുകാരും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടപെടുത്താൻ നമ്മളൊക്കെ യോജിപ്പാണ്. പക്ഷേ കർണാടകയിൽ നമ്മൾ തമ്മിൽ തെറ്റാണ്. അതേ തമിഴ്നാട് കർണാടകയിൽ തമ്മിൽ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, ലോകത്തൊന്ന് ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്മാർ പരസ്പരം ഒരു വേദനയിൽ യോജിപ്പാണ്, മറ്റൊരു ഭിന്നിപ്പാണ്. അപ്പുറം ഒരു യോജിപ്പിൽ യോജിപ്പിന്റെ പിന്നിൽ ഒരു ഭിന്നിപ്പിൽ ഈ ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഏത് സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ദുഃഖം, ദുഃഖത്തിന്റെ പിന്നിൽ പലപ്പോഴും സന്തോഷം. ഇതല്ലല്ലോ വാസ്തവത്തിൽ ജീവിതം, ഇതല്ലല്ലോ വാസ്തവത്തിൽ ജീവിതം. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നത്, ലാഭം ഒരുപാട് കിട്ടുമ്പോൾ സന്തോഷമാണ്, നഷ്ടം വരുമ്പോൾ ദുഃഖമാണ്. പക്ഷേ ഏതാലോചന ഒരാൾക്ക് ലാഭം കിട്ടുമ്പോൾ മറ്റയാൾക്ക് ലാഭം സന്തോഷമാണ്. കാരണം ഒരാൾ കച്ചവടത്തിൽ തോറ്റു, അപ്പൊ ജയിച്ച വേറൊരുത്തരുണ്ട്, അപ്പൊ അവന് സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ ദുഃഖിക്കാണ്, എന്റെ പൈസ അവന്റെ കയ്യിലായി, അവന് ലാഭത്തിൽ കിട്ടി, എന്റെതോ എന്റെ കുറച്ച് വിറ്റുപോയി. നേരെ ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും ഒരു കമ്പനിയുടെ പുരോഗതി മുതലാളി തൊഴിലാളികളൊക്കെ യോജിപ്പാണ്. പക്ഷേ മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭിന്നിപ്പാണ്. കാരണം അവരവരുടെ വിഷയം എത്തുമ്പോൾ ഭിന്നിപ്പാണ്. ഇങ്ങനെ ഇങ്ങനെ നോക്കിയാലും കടിയുടെ ലോകമും ഒരു ഭിന്നിപ്പിന്റെ ലോകമും. അതുപോലെ സഹോദരന്മാരെ, എവിടെ നോക്കിയാലും ദുഃഖത്തോടുകൂടെ സന്തോഷം, സന്തോഷത്തിന്റെ കൂടെ ദുഃഖമുള്ളൊരു ലോകം. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ആ ലോകത്ത് സന്തോഷമേ ഉള്ളൂ, വിജയമേ ഉള്ളൂ, ആരോഗ്യമേ ഉള്ളൂ, അവിടെ നന്മകളെ കാണുകയുള്ളൂ. തിന്മകൾ തൊട്ട് നിൽക്കുന്നില്ല, അസൂയക്കാരില്ല, അഹങ്കാരികളില്ല, ചീത്ത പറയുന്നവരില്ല, തെളി പറയുന്നവരില്ല, ദൈവത്ത് പറയുന്നവരില്ല, കള്ളം പറയുന്നവരില്ല, കുറ്റം പറയുന്നവരില്ല, അതേ നമ്മെ വഞ്ചിക്കുന്നവരില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ ആരും അക്രമികളില്ല, കുറ്റം പറയുന്നവരില്ല, ശല്യപ്പെടുത്തുന്നവരില്ല. പിന്നെയോ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ ലോകമാണെങ്കിലോ ഈ ലോകം പോലെ തൽക്കാലം കുറഞ്ഞ കാലത്തേക്കുള്ള ലോകമല്ല, മറിച്ച് തീരാത്ത ലോകമാണ്, അവസാനിക്കാത്ത കാലമാണ്. അവിടുത്തെ യൗവന്യം നശിച്ചു പോകലില്ല, ഒരിക്കലും തന്നെ അവിടെ യുവത്വം നഷ്ടപ്പെട്ട് വാർദ്ധക്യം പിടികൂടലില്ല. അവിടെ ഒരിക്കലും തന്നെ മനസ്സ് വിഷമിപ്പിക്കുന്ന വാക്ക് പറയുന്ന ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഇല്ല, അക്രമികളില്ല, നമ്മെ ആരും മറിച്ചിടാനില്ല, ആരുടെ ഇല്ലേ നമ്മൾ മേൽക്കോയ്മ ചിന്തിക്കേണ്ടതില്ല, അവിടെ ആരും പരിഹസിക്കാനില്ല, ആരും നിസ്സാരപ്പെടുത്താനില്ല. സന്തോഷം മാത്രമുള്ളൊരു ലോകം, അവിടെ ഒരു പിന്നിപ്പുമില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ ലോകം. ആ ലോകമാണ് സ്വർഗലോകം.
അതാണ് ഇമാം ഗസ്സാലി പോലെ പറയുന്നു, ലോകമിൽ വേണമെന്ന് ഒരാൾ അത് ആഗ്രഹിക്കുന്നു, എന്നിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് സ്വർഗലോകത്തോട് സ്നേഹമാണ്, സ്വർഗലോകത്തെ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. പക്ഷേ വരം ആ സ്വർഗലോകം ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അതിന്റെ സൃഷ്ടാവായ റബ്ബ് ആ റബ്ബിനെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവൻ നടത്താൻ തയ്യാറല്ല. അവൻ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ അവൻ തയ്യാറില്ല. അവൻ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അവൻ വാദിക്കുകയും ചെയ്യുന്നു. അവൻ കള്ളം പറയുന്നവനാണ് കേട്ടോ ഇമാം മുസ്ലിം എന്ന് പറയുന്നു. സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ, സ്വർഗത്തിനെ ഇഷ്ടപ്പെടുന്നവനാണോ, ആ സ്വർഗം നേടാനുള്ള പ്രവർത്തനം അവൻ നടത്തണം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നല്ല മത്സ്യം വേണം, എനിക്ക് നല്ല മത്സ്യം വേണം, പക്ഷെ ആ മത്സ്യം കിട്ടാൻ ഞാൻ പുഴയിൽ പോയി പിടിക്കാൻ തയ്യാറില്ല, കടലിൽ പോയി പിടിക്കാൻ തയ്യാറില്ല, അത് പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന ആളെ സമീപിച്ച് വാങ്ങാനും തയ്യാറില്ല, അത് വാങ്ങിക്കൊണ്ടുവരാൻ ഒരാളെ പറഞ്ഞേക്കാനും തയ്യാറില്ല. ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്നു, എനിക്ക് നല്ല മത്സ്യത്തോട് വലിയ സ്നേഹമാണ്, എനിക്ക് മത്സ്യം കിട്ടണം, പക്ഷേ മത്സ്യ മാർക്കറ്റിൽ ഞാൻ പോകുന്നില്ല, ഒരാളെയും മത്സ്യ മാർക്കറ്റിലേക്ക് അയച്ച് മത്സ്യം വാങ്ങുന്നില്ല, എന്റെ വീട്ടിന്റെ സമീപത്തും കൂടി മത്സ്യം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ കൊണ്ടുപോകുന്ന മനുഷ്യൻ മത്സ്യം കൊണ്ടുപോകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി അവൻ ശബ്ദമുണ്ടാക്കിയിട്ട് പോലും ഞാൻ ആ മത്സ്യം വാങ്ങാനും വാങ്ങിക്കാനും തയ്യാറില്ല. എന്നിട്ട് ഞാൻ പറയുന്നു എനിക്ക് മത്സ്യം വലിയ സ്നേഹമാണ്, എനിക്ക് നല്ല മനുഷ്യൻ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു കള്ളം പറയുന്നവനല്ലേ സഹോദരന്മാരെ? അതായത് പറയുന്നത് ഇതാ ഒരു മനുഷ്യനിൽ അതൊരു ചെറിയ ഉദാഹരണമാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഒരാൾ പറയുന്നു എനിക്ക് സാമ്പത്തികമായി നല്ല പുരോഗതി വേണം, പക്ഷേ അയാൾ കച്ചവടം ചെയ്യാൻ തയ്യാറില്ല, ജോലി എടുക്കാൻ തയ്യാറില്ല, കൃഷി ചെയ്യാൻ തയ്യാറില്ല, അദ്ദേഹം യാത്ര ചെയ്യാൻ തയ്യാറില്ല, അദ്ദേഹം സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള ഒരു നടപടിക്കും അദ്ദേഹം തയ്യാറില്ല. എനിക്ക് സാമ്പത്തികമായി നല്ല പുരോഗതി വേണമെന്ന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, വേണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. അവൻ കള്ളം പറയുന്നവനല്ലേ? അതാ പറഞ്ഞത് അതാ സ്വർഗം വേണമെന്നും സ്വർഗത്തെ ഞാൻ ആശിക്കുന്നുവെന്നും ഒരു മനുഷ്യൻ വാദിക്കുകയും ആ വാദിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാതെ സൽക്കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ കള്ളം പറയുന്നവനാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഏറ്റവും പ്രധാനമായി വേണ്ടത് പരിശുദ്ധ റഹ്മാൻ. അത് നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രാക്ടീസ് ആക്കാൻ വേണ്ടി കണ്ടത്, ഒരു മാസം കൊണ്ട് നാം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാം പ്രാക്ടീസ് നേടിയിരിക്കുകയാണ്. അഞ്ചു നേരം ജമാഅത്തിൽ എങ്ങനെ എത്താൻ കഴിയും, സുന്നത്ത് സംസ്കാരങ്ങൾ അനുഭവിക്കാൻ കഴിയും, ദിക്റുൽ ദുആയിലൊക്കെ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏകദേശം ആളുകൾ പരമാവധി പരിശ്രമിച്ച് പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കാം. അള്ളാഹു തമ്മിൽ വല്ല വീണ്ടും സംഭവിച്ചെങ്കിൽ നമുക്ക് മാപ്പ് തരുമാറാണ്. അത് തുടർന്ന് മറ്റുള്ള മാസങ്ങളിൽ കൂടി കൊണ്ടുപോകാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ പറഞ്ഞിട്ട് റമദാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. റമദാനിൽ നമ്മൾ ആർക്കാണോ ഇബാദത്തെടുത്തത് അതേ റബ്ബ് ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും നമ്മുടെ രാജാവായി തന്നെ നിൽക്കുന്നു. റമദാൻ അള്ളാഹുവിന് മാറ്റത്തില്ല. റമദാനിലെ ഓരോ സെക്കൻഡിലും നാം അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിച്ചവരാണ്, ഇപ്പോഴും നാം അനുഭവിക്കുന്നവരാണ്. അത് നാം ജീവിതത്തിൽ തുടർന്നും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ കണ്ടത്. റമദാൻ കഴിയുന്നതോടുകൂടി മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ മാറി ദുഷ്കർമ്മങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നുവെങ്കിൽ നമ്മുടെ റമദാനിലെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല
എന്നാണ് അത് നമ്മെ അറിയിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ റമദാനോട് കൂടി വലിയ മാറ്റമുണ്ടായ കൂട്ടത്തിൽ റമദാനിലെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. മാറ്റം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം മുന്നിട്ടുണ്ടാവുക എന്നതാണ്. കൃത്യമായി നിസ്കരിക്കുക, നിസ്കാരം എന്ന ദൃഷ്ടി ഉണ്ടാകാൻ പാടില്ല. പരമാവധി ജമാഅത്തിന് പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അള്ളാഹുവിനെ വെളിപ്പെടാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ബഹളം ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ അള്ളാഹു ശിക്ഷിച്ചത്. ആ ബോധം എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാകാം. നമ്മുടെ റബ്ബിനെ ഇബാദത്ത് എടുക്കുന്നതിൽ സന്തോഷമാകാം. അവിടെ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സദസ്സിന്റെ സഹാബത്തുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ വെച്ച് ചോദിച്ചു, ഈ വാചകങ്ങൾ എന്നിൽ നിന്ന് ആര് സ്വീകരിക്കും? എന്നിട്ടോ അതനുസരിച്ച് ആര് പ്രവർത്തിക്കും? അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ആര് ആശ്രയിച്ചു കൊടുക്കും, ആര് പഠിപ്പിക്കും? പഠിപ്പിക്കുന്നതിൽ വല്ലാത്ത താല്പര്യമുള്ള സഹായം മഹാനവരുകൾ പറഞ്ഞിട്ടുണ്ട്. മക്കാ നിവാസികൾ ബിസിനസ്സുകാർ, മദീനക്കാർ കർഷകന്മാർ, ഞാൻ രണ്ടിനും പോകാനാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി പഠിച്ച മുജാഹിദീമാണ്. അതിന്റെ പേരിൽ പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്ന ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കഴിപ്പിക്കുകയും ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി പഠിക്കുകയും ചെയ്തു. ഒരു ദിവസം ഇൽമു പഠിക്കുന്ന ഇൽമു മറന്നു പോകുന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേവലാതിപ്പെട്ടപ്പോൾ കയ്യിലുള്ള തട്ടമെടുത്ത് നിലത്തിൽ വിരിക്കാൻ പറഞ്ഞു. വിരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടി ഈ അന്തരീക്ഷത്തിൽ വായുവിൽ നിന്ന് വായിക്കുന്നതുപോലെ കാണിച്ചു, എന്നിട്ട് ഈ തട്ടത്തിൽ നിന്നതുപോലെ കാണിച്ചു, ഒന്നും കാണാനില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തട്ടം നെഞ്ചിനെ കൂട്ടിവെക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവരും എന്തിനാണ് കൂട്ടിവെക്കാൻ പറഞ്ഞതെന്നോ ഇങ്ങനെ എന്താ കാര്യമെന്നോ ഒന്നും ആലോചിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലല്ലേ, അല്ലാഹുവിന്റെ നബിയല്ലേ, തട്ടം നെഞ്ചിനോട് കൂട്ടിവെക്കാനല്ലേ പറഞ്ഞത്? ഞാൻ അതിന്റെ ശാസ്ത്രീയ വശം ചിന്തിക്കേണ്ടതില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ അതെടുത്ത് നെഞ്ചിലേക്ക് കൂട്ടിവെച്ചു. മഹാന്മാർ അവർ ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹു ബഹുമാനിച്ചവരില്ലേ, അവർ അത് പറഞ്ഞു. ഞാൻ ചെയ്യൂ ഈ ഒരു അകത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നീമാനിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തട്ടം ഞാൻ നെല്ലിനേക്ക് കൂട്ടിവെച്ചു. ഒരു വാദവും ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പഠിപ്പിടാൻ വേണ്ടി കൂടെ തന്നെ കൂടി പഠിച്ച മറന്നു പോകാതിരിക്കാൻ തങ്ങളോട് അതാ വേവലാതി പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞതുപോലെ ചെയ്യുകയുമായി ലഭിച്ച മഹാനായ അവിടുന്ന് പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഞാൻ പഠിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും, മറ്റുള്ളവർക്ക് ആശംസിച്ചു കൊടുക്കും. കൈ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, അഞ്ച് കാര്യങ്ങളിൽ അവിടെ നിന്ന് എഴുതി പറഞ്ഞു. ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞു, ഹറാമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ജനങ്ങളിൽ ഏറ്റവും വലിയ വിഭാഗത്തുകാരനാകാം നിനക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച വിഭാഗത്തിന് വേണ്ടിയാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഭാഗത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ വിഭാഗത്തുകാരൻ ആരാണ്? ഇത്തഖിൽ മഹാരിൻ, നീ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം. സഹോദരന്മാരെ,
പഞ്ചസാരയുടെ രോഗമുള്ള ഒരാള് അദ്ദേഹം ധാരാളം മരുന്ന് കഴിക്കുന്നു, ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നു, ടാബ്ലറ്റ്സ് കഴിക്കുന്നു, ഇൻസുലിൻ കൊടുക്കുന്നു, അങ്ങനെ പലതും അദ്ദേഹം പതിവില് ചെയ്യുന്നു. പക്ഷേ ധാരാളം പഞ്ചസാര അദ്ദേഹം വാരി തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ചികിത്സ കൊണ്ട് ഫലം ചെയ്യുകയില്ലല്ലോ. ഇതുപോലെ മനുഷ്യനാണ് ഇബാദത്ത്. അള്ളയുമായുള്ള അടുപ്പം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഥ്യം സ്വീകരിക്കണം. പഥ്യം എന്താണ്? ഹറാമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പഥ്യങ്ങളാണ്. പഥ്യം സ്വീകരിക്കാത്ത ചികിത്സ കൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറാമായ കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരാണോ അവരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനെന്ന് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ യുവാക്കളോട്, എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ തരുന്ന രാജാവാണ്. ആ രാജാവ് തന്ന കണ്ണ് അവൻ വിരോധിച്ചതിന് ഉപയോഗിക്കരുത്, അവൻ തന്ന കാത് അവൻ വിരോധിച്ചത് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്, അവൻ തന്ന നാവ് അവൻ വിരോധിച്ചത് പറയാൻ വേണ്ടി ഉപയോഗിക്കരുത്, അവൻ തന്ന വയറ് അവൻ വിരോധിച്ചത് തിന്നാനും കുടിക്കാനും ഉപയോഗിക്കരുത്, അവൻ തന്ന കൈകൊണ്ട് ഹറാമ് പിടിക്കരുത്, അവൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്, അവൻ തന്ന മനസ്സുകൊണ്ട് ഹറാമ് പ്ലാൻ ചെയ്യരുത്. ഓ സഹോദര, നീ മുസ്ലിമാണോ? നീ റമദാൻ അംഗീകരിച്ചവനാണോ? നീ ഖുർആൻ അംഗീകരിച്ചവനാണോ? നീ മുസ്ലിമീങ്ങളെ പെരുന്നാൾ ആഘോഷിക്കുന്നവനാണോ? നീ മുസ്ലിമാണോ? എങ്കിലും നീ ശരിക്കും എന്നെ ദൈവത്തൊന്ന് ചിന്തിക്കൂ. നിന്റെ വിശ്വാസത്തിന് ആരാണ് കണ്ണിന് കാഴ്ച തരുന്നതെന്നാണ്? ആരാണ് നിനക്ക് കണ്ണിൽ തരുന്നവനെന്നാണ്? ആരാണ് കൈക്ക് ശക്തി തരുന്നവൻ? ആരാണ് കാലിന് ശക്തി തരുന്നവൻ? ആരാണ് മനസ്സിന് സമാധാനം തരുന്നവൻ? ആരാണ് സംസാരിക്കാൻ ആവുന്നവൻ? ഇതിനൊക്കെയിൽ നിനക്ക് പറയാനുള്ള മറുപടി അല്ലാഹ് 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 അല്ലാഹ്. ഈ മറുപടിയാണ് നിന്റെ മനസ്സിൽ നിനക്ക് ലഭിക്കുന്നത്. നീ ചോദിക്കട്ടെ, നീ ഒരാൾ കൊടുത്ത ഒരു സാധനം നീ വിരോധിച്ച സംഗതിക്ക് ഉപയോഗപ്പെടുത്തിയാൽ നീ നീക്കപ്പെടുമോ? നീ ഒരാൾ കൊടുത്ത സാധനം നീ വിരോധിച്ച കാര്യത്തിന് ഉപയോഗിച്ചാൽ നീ ഇഷ്ടപ്പെടുമോ? നീ കൊടുത്തൊരു സാധനം നീ ഇഷ്ടപ്പെടാത്ത നീ വിരോധിച്ച കാര്യത്തിന് ഉപയോഗിച്ചാൽ നിനക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പ് എത്രയാണ്? അത് നീ തിരിച്ചു വാങ്ങുന്നവനല്ലേ? പ്രതികാരം നീങ്ങുന്നവനല്ലേ? ശിക്ഷ സ്വീകരിക്കുന്നവനല്ലേ? എന്റെ ചോദിക്കട്ടെ, ലോകത്തിന്റെ മുഴുവനും അധികരണമേറപ്പു നമുക്ക് തന്ന അവയവങ്ങൾ അവൻ വിരോധിച്ചതിൽ ഉപയോഗിക്കുന്നത് നന്ദി കേടല്ലേ ചെറുപ്പക്കാരെ? നന്ദി കേടല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണം. നിനക്ക് ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം. നിങ്ങൾ നോക്കൂ, എത്ര കാര്യങ്ങൾ നമുക്ക് ഹലാലായി നോക്കാനുണ്ട്. ഓരോ സെക്കൻഡിലും കണ്ട കാഴ്ച അള്ളാഹുവിനെ, ഒരു സെക്കൻഡിൽ അള്ളാഹു കാഴ്ച ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയും. ഇന്നലെ രാത്രി ഏകദേശം ഉറങ്ങാൻ നോക്കുമ്പോ ഏകദേശം 12 മണിക്കൂർ എന്റെ വീട്ടിൽ എനിക്ക് പരിചയമുള്ള രണ്ട് നാളുകൾ ഒരാൾ പ്രത്യേകം പറഞ്ഞത് എന്റെ കണ്ണിന്റെ കാഴ്ച കൊടുത്തു കൊടുത്തു പരിപൂർണമായ കാഴ്ച അദ്ദേഹത്തിന് നമുക്കും എല്ലാവർക്കും സഹോദരന്മാരുടെ അബാഹുവിന്റെ കാഴ്ച ഒരു സെക്കൻഡിൽ അവൻ ആ കാഴ്ച തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ നാടിന്റെ രണ്ടു സെക്കൻഡിൽ തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ രക്തം ശുചീകരിക്കപ്പെടുന്നില്ലേ? ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ സെക്കൻഡിലും രക്തം ഇങ്ങനെ പാസ് ചെയ്യുന്നില്ലേ? ഒരു സെക്കൻഡ് അതിന് നിന്നുപോയാൽ ഉള്ള കഠിനമായ വേദന എത്രയാണ്? ആ രോഗത്തിന്റെ ഗൗരവം എത്രയാണ്? ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും നാം ശ്വാസം കഴിക്കുന്നില്ലേ? ഞാൻ ഇങ്ങനെ വരുന്ന വരവിൽ 2-3 ഹോസ്പിറ്റലുകളിൽ രോഗിയെ കാണാൻ വേണ്ടി കയറി. അതിൽ നമ്മുടെ ഇരട്ട പോക്കർഹാജ് എന്ന സുഖമില്ലാതെ അറിയിച്ചതല്ലേ? അതുപോലെ പലരുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പലരെയും രോഗികളെ കണ്ടും ഇറങ്ങി വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു രോഗിയെ കാണാൻ വേണ്ടി കയറി. അവൻ
അവിടെ ചെന്ന് നോക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ശ്വാസം, അദ്ദേഹത്തിന്റെ ശ്വാസം ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അന്താളിച്ചു പോയി, അല്ലാത്ത വിഷമം തോന്നി. ഇറങ്ങി വരുമ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു, ഈമാനോടുള്ള സലാമത്താകാൻ വേണ്ടി ദുആചെയ്യണം എന്ന് പറഞ്ഞു. ഓ ചോദിക്കട്ടെ സഹോദരന്മാര്, നമ്മുടെ ശ്വാസം ഓരോ സെക്കൻഡിലും ഒരു പ്രയാസവും ഇല്ലാതെ നാം ഇന്നിങ്ങനെ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുണ്ടോ അതിന്റെ വിലയറിയുന്നോ? ശ്വാസത്തിന് മുട്ടുമ്പോഴല്ലേ ശ്വാസത്തിന്റെ വിലയറിയുന്നത്? അള്ളാഹുവിന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട് അവൻ തരുന്ന, അവൻ തന്നിട്ടുള്ള അവയവങ്ങൾ ഉപയോഗപ്പെടുത്തി, അവൻ തന്ന ശ്വാസഗോളവും ശ്വാസനാളവും അതുപോലെ ശ്വാസകോശവും അവൻ തന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഓരോ സെക്കൻഡിലും ശ്വാസോച്ഛ്വാസപ്പെടുത്തുന്നവരല്ലേ നാം? ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്ത് നമ്മുടെ രക്തം ശുദ്ധീകരിച്ച് നാല് ഭാഗത്തും നെറ്റിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും ഒരു രാജാവിന്റെ അനുഗ്രഹം നമ്മളിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നാം അവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കിയാൽ, അവൻ തന്ന കാലുകൊണ്ട് ഹറാമ് കേട്ടാൽ, അവൻ തന്ന വയറ്റിലേക്ക് ഹറാമ് പിടിച്ചാൽ, അവൻ തന്ന തൊള്ളകൊണ്ട് ഹറാമ് സംസാരിച്ചാൽ, അവൻ തന്ന കൈകൊണ്ട് ഹറാമ് പിടിച്ചാൽ, അവൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നാൽ, അവൻ തന്ന ശരീരം ഹറാമിനേക്ക് ഉപയോഗപ്പെടുത്തിയാൽ, അവൻ തന്ന ഹൃദയം, അവൻ തന്ന മനസ്സ് അവൻ പൊരുത്തപ്പെടാതെ ചിന്തിക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ, ചോദിക്കട്ടെ നന്ദി കേടലേ? ആദ്യമായി തന്നെ നമ്മുടെ കൽബം അല്ലാഹുവിലേക്ക് തിരിക്കണം. അല്ലാഹുവിലേക്ക് തിരിക്കാനാണ് പ്രസംഗം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെല്ലാ നല്ല വാക്ക് പറയുന്നവരാരാണ്? നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ലോകത്തിൽ രണ്ടേ കാര്യം പറയാനുള്ളൂ, ഒന്ന് സൃഷ്ടിയാണ്, ഒന്ന് സൃഷ്ടാവാണ്. സൃഷ്ടാവിലേക്ക് തിരിഞ്ഞ മനസ്സ് സൃഷ്ടിക്കുണ്ടാകണം. എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ട സൃഷ്ടികളാണ്. മലക്കുകൾ നമുക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയിലാണ്. ജീവികൾ ഒരുപാട് നമുക്ക് വേണ്ടി ഡ്യൂട്ടിയിലാണ്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ മനുഷ്യന് വേണ്ടിയാണ്. നമ്മെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്. നമുക്കല്ലാഹു കാരുണ്യം തന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് കാര്യങ്ങൾ കാരുണ്യം തന്ന് ഓരോ സെക്കൻഡിലും നമുക്ക് അനുഗ്രഹം തന്ന് നമ്മെ പൊതുവളർത്തുന്ന രാജാവ്, ആ രാജാവിനെ കല്ലുകൊണ്ട് സ്നേഹിക്കണ്ടേ സഹോദരന്മാരെ? ആ രാജാവ് കൽപ്പിച്ചത് എടുക്കണ്ടേ? അവൻ വിരോധിച്ചത് ഒഴിക്കണ്ടേ? അത് ഒഴിക്കുമ്പോഴാണ് നീ ആ രാജാവിന് വിവാദത്തെടുക്കുന്നവനാകുന്നത്. അതാ പറഞ്ഞത് ഇത്തരത്തിൽ മഹാനായി നീ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണേ. നിനക്ക് നല്ല വിവാദത്തുകാരനാകാം. ഒരാഴ്ച മുമ്പ് ഞാൻ അബുദാബി ചെയ്യുമ്പോ ദുബായിൽ നിന്ന് ചെറുപ്പക്കാരൻ ടെലിഫോൺ ചെയ്യുന്നു. സ്ഥാദേവികളും കാര്യങ്ങൾ പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്താ സംഗതിയ ചെറുപ്പക്കാരൻ പറയാനും, വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് പോയി. വിവാഹം കഴിച്ചു, അൽഹംദുലില്ല. വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ. എന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷം പങ്കിടുന്ന ചില രംഗങ്ങൾ അദ്ദേഹം ടെലിഫോണിൽ പകർത്തിയെടുത്തു. അത് പകർത്തിയെടുത്തിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോയി. അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാനോ നോക്കാനോ ആയിരിക്കാം, പക്ഷേ അവനൊരു സ്ഥലത്ത് വെച്ചു. ആ ടെലിഫോൺ എടുത്ത് മറ്റൊരു സ്നേഹിതൻ അവന്റെ റൂമിൽ നിന്ന് അത് മുഴുവനും അവന്റെ ഫോണിലേക്ക് പകർത്തി. ആ പകർത്തിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഈ ചിത്രം പകർന്നു കൊടുത്തു. ഓരോരുത്തരും ഇങ്ങനെ നോക്കി കളിക്കുകയാണ്. ഉസ്താദെ എന്നെ വിളിച്ചിട്ട് നിനക്ക് കാണണോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചപ്പോ എനിക്കത് കാണേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞു. ഉസ്താദ് പറയണം, നടക്കുന്നതിലെ സംഗതികളാണ്. ഈ പെണ്ണ് ഇവിടെ ചിത്രം ഭർത്താവ് പിടിച്ചത് അറിയുന്നില്ലല്ലോ, പെണ്ണിന്റെ കുടുംബം അറിയുന്നില്ലല്ലോ. ഇപ്പൊ ധാരാളം അന്യപുരുഷന്മാരുടെ കയ്യിൽ ഈ പെണ്ണിന്റെയും ഭർത്താവിന്റെയും സന്തോഷം പങ്കിടുന്ന രംഗങ്ങളാണ്. ഇത് നടക്കുന്നു ഉസ്താദെ എന്ന് വേദനയോടൊരു ഭീതി ബോധമുള്ള ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. അല്ലാഹു ജല്ലാലു നിയമത്തുകൾ ഓരോന്ന് തന്നപ്പോ, അനുഗ്രഹങ്ങൾ ധാരാളം തന്നപ്പോ എല്ലാരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാരുടെ കയ്യിലും ക്യാമറയുണ്ട്,
എന്ത് പ്രവർത്തിക്കാതെ ചിന്തയില്ലാതെ മനുഷ്യൻ അതപ്പതിക്കുകയാണല്ലോ. നമ്മൾ നന്ദി കേരളീയാൻ പാടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവും നല്ല കുടുംബ ജീവിതം നയിച്ച വ്യക്തി, ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ച വ്യക്തി, ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ഏറ്റവും നല്ല സന്തോഷം പങ്കിട്ട വ്യക്തി, അസ്റഫുൽ ഫദ്ല് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരുടെ വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടെന്ന് ഹദീസിൽ കാണാം. വീട്ടിലെ ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടില് ചിലപ്പോൾ മുസ്ലിയായിരുന്നാലും അടുപ്പത്തുനിന്ന് ഒരു ചായ ഉണ്ടാക്കിയാൽ വേറെയാകി പോകും. പക്ഷേ സ്വന്തം സ്വന്തം വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടെന്ന് ഹദീസിലുണ്ട്. ഇരിക്കട്ടെ അയാളിൽ വസ്തുക്കൾ വാങ്ങിപ്പോകാറുണ്ടെന്ന് ഹദീസിലുണ്ട്. ഇരിക്കട്ടെ അയാളിൽ സ്വന്തം. ഓ സഹോദരന്മാരെ, ഭാര്യമാരോടുള്ള സന്തോഷം പങ്കിടുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, അതേ ഞാനും ലഭിതങ്ങളും ഒരേ പാത്രത്തിൽ വെള്ളം മുക്കിയിട്ട് ഒരേ റൂമിൽ വെച്ച് കുളിക്കാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷം പങ്കിടാറുണ്ട്. പക്ഷേ അവിടുത്തെ ഉയർന്ന സംസ്കാരമാണ്, ഉയർന്ന നിലവാരമാണ്. ഒരിക്കലും തന്നെ അവിടുത്തെ ലൈംഗികാവയവം ഞാൻ കണ്ടിട്ടില്ല, എന്റെ ലൈംഗികാവയവം അവിടുത്തും കണ്ടിട്ടില്ല. അത്രയും ഉയർന്ന സംസ്കാരം പുലർത്തിയാണ് ജീവിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, ലൈംഗികാവയവങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കാണുന്നത് ഹറാമല്ല എന്ന നിലയ്ക്ക് ആരെങ്കിലും കാണുകയോ നോക്കുകയോ ഇല്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, ഭാര്യമാരുമായി സന്തോഷം പങ്കിടുന്ന രംഗം അത് ടെലിഫോണിൽ പകർത്തിയെടുക്കുന്നത് നല്ലതാണോ? അത് പകർത്തിയെടുത്ത ടെലിഫോൺ മറ്റൊരാളെ തമ്മിൽ കിട്ടിയപ്പോ ഉണ്ടായ മുസീബത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചോദിക്കട്ടെ, മുഴുവൻ തെറ്റുകളിൽ കാരണക്കാരൻ ഈ അനാവശ്യം ചെയ്ത ചെറുപ്പക്കാരനല്ലേ? അവന്റെ ടെലിഫോൺ എടുത്ത് സുബ്ഹാനല്ലാഹ് അന്യപണ്ഡന്റെ ചിത്രവും അന്യപുരുഷന്റെ ചിത്രവും എടുത്തിട്ട് പകർത്തിയിട്ടവന്റെ തെറ്റ്, അത് ചെറിയ തെറ്റാണോ സഹോദരന്മാരെ? അല്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള തെറ്റാണെങ്കിൽ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ എപ്പോഴെങ്കിലും നമുക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അഭിമാനത്തെ ചെയ്യാനുള്ള തെറ്റി, ആ പെണ്ണിന്റെയും കുടുംബത്തെയും അപമാനിക്കുന്ന തെറ്റി, അത് പകർത്തിയിൽ വിടങ്ങിയിലെ ചെറുപ്പക്കാരൻ ആഹ്ലത്തിൽ വെച്ച് കണ്ടിട്ടുന്ന ഒരു രംഗമില്ലേ? ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമില്ലേ? പ്രയാസപ്പെടുന്ന ഒരു രംഗമില്ലേ? ഞാനിത് പറയുന്നത് ഒരൽപ്പവും ചിന്തയില്ലാത്ത ജീവിതം അള്ളാഹുവിന്റെ സാമ്പത്തിക ശൈലി തന്നപ്പോ നമ്മളിൽ പലരും നയിക്കുകയല്ലേ? ഇന്നലെ കോഴിക്കോട്ട് നിന്ന് യാത്ര ചെയ്തിങ്ങനെ വരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ദാരിദ്ര്യമാണ്, ഒരു പണ്ഡിതനാണ്, എന്നെ പെട്ടെന്ന് ടെലിഫോണിൽ വിളിച്ചുകൊണ്ടതിനെ ഒരു മസ്കരമായി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിഫോൺ കട്ടാക്കി. ടെലിഫോൺ കട്ടാക്കി അദ്ദേഹം പറഞ്ഞു, അല്പം കഴിഞ്ഞ് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞാൻ എന്റെ ടെലിഫോൺ കട്ടാക്കിയതെന്ന് അറിയോ? ഞാൻ ഇങ്ങനെ കോഴിക്കോട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, കൊയിലാണി കൈകഴിഞ്ഞിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് വാഹനം പോകുന്നതിന്റെ മുമ്പിൽ ഒരു വലിയ പടക്കത്തിന്റെ ഒരു വീട്ടുകളിൽ പൊട്ടിച്ച് കയറുകയാണ്. ഞാൻ വണ്ടി കൊണ്ട് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരെങ്ങനെ പോകണമെന്ന് മനസ്സിലാകുന്നില്ല. നടന്നു പോകുന്ന ആളുകൾക്കും വാഹനത്തിൽ പോകുന്നവർക്കും സർവസമുദായത്തിൽപ്പെട്ടവർക്കും വലിയ സൈന്യമാകുന്ന രൂപത്തിലേക്ക് കുട്ടികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ വൺമണി ഒരു സൈഡിൽ ഞാൻ ഇറങ്ങി ചെന്നത് ആ കുട്ടികളോട് അനുചിപ്പിച്ച് വയറ് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് തീർക്കാനുള്ളതല്ല കാശ്. അനാവശ്യമായി അതിന് കവിയെ ചെലവഴിക്കുന്നവര് പിശാചന്റെ കൂട്ടാളികളാണെന്ന് പുറമാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന നിർബന്ധ സുബ്ഹാനല്ലാഹ്, മുമ്പ്
അത്തരത്തിലുള്ള ധാരാളം പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ലംഘിക്കുമ്പോൾ പറയട്ടെ, കയ്യുള്ള കാശിയെ അത് മുഴുവൻ പൊട്ടിച്ചേട്ട് വാഹനങ്ങളിൽ പോകുന്നവർക്ക് ശല്യം ചെയ്യണോ, റോട്ടിലൂടെ നടക്കുന്നവർക്ക് ശല്യം ചെയ്യണോ? സുബഹാനല്ലാഹ്, ആ പണ്ഡിതനെ ഉപദേശിച്ചപ്പോ ആ ചെറുപ്പക്കാരായ വ്യക്തികൾ അത് സ്വീകരിച്ചു. അവരവിടെ കടപ്പുറത്തേക്ക് പോയി പൊട്ടിക്കാൻ വേണ്ടി ഓടുവിടുത്ത് കടപ്പുറത്തേക്ക് പോയി. ആ പോകുന്ന പൊക്കലിൽ പിന്നെ കണ്ടത് ഭയങ്കര പൊട്ടാണെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാനിത് പറഞ്ഞു വരുന്നത് ചോദിക്കട്ടെ സഹോദരന്മാരെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളെപ്പോഴും ചിന്തിക്കണം. എന്റെ കാലശേഷം ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഭൗതികമായ ലോകത്തിലെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും അങ്ങനെ ലോകത്തുള്ള അലങ്കാരങ്ങളും ലോകത്തുള്ള ആഡംബരങ്ങളും നിങ്ങളുടെ ധാരാളം തോന്നു ലഭിച്ചതാണ് ഞാൻ പേടിക്കുന്നത്. നിങ്ങളുടെ ശിക്ഷി പോകാനും നിങ്ങളുടെ ശിക്ഷി പോകാനും നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം നഷ്ടപ്പെടാനും കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം സാമ്പത്തികമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശേഷിയാണ്. അത് ഞാൻ ഭയപ്പെടുന്നു. വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം അവിടുന്ന് അപ്പോഴാണ് സഹാബത്തിൽ ഹൈറുകൊണ്ട് ശസ്ത്രണ്ടാകുമോ, ഹൈറുകൊണ്ട് ശസ്ത്രണ്ടാകുമോ? അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ മൃഗങ്ങളാണെങ്കിൽ തന്നെ ആ മൃഗങ്ങൾ നല്ല പച്ചയുള്ള പച്ച പുല്ലുള്ള സ്ഥലത്ത് പോയി നന്നായി പച്ച പുല്ല് നിന്നു. അതിനെ വിശപ്പെടുകയാൽ ആ പുല്ല് നിന്നു നിർത്തി പിന്നീട് അങ്ങനെ ശേഷം വീണ്ടും ആവശ്യത്തിനൊരുതാക്കുന്നു, അതിനിടക്കത്ത് മൂത്രമൊഴുക്കുന്നു, അത് വിശ്വസിക്കുന്നു, അതൊരു അഹങ്കാരം കാണിക്കുന്നില്ലല്ലോ. അതോടൊപ്പം ഭയപ്പെട്ടുകൊണ്ട് ആ മൃഗം അങ്ങനെ പ്രവർത്തിക്കുന്നു, വർഷിക്കുന്നു. ആ മൃഗം ആവശ്യത്തിന് മാത്രം തിന്നുന്നു, വരെ കാത്തു നിൽക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു. ഈ മൃഗത്തിന് കുഴപ്പമില്ലല്ലോ, നേരെ ഇങ്ങനെ തിന്നിട്ട് അതേ ആവശ്യമില്ലാതെ തിന്നിട്ട് അത് കൂടിയിരിക്കാതിരുന്നാൽ വയറിലടിച്ചില്ലേ, അതാ കുന്നുപോയില്ലേ, പലതും സംഭവിച്ചില്ലേ? ഇത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതേ ധനമെന്ന് പറയുന്നത് ഒരു പച്ചയാണ്, അത് മധുരമാണ്. ഒരു മനുഷ്യന് അവകാശമനുസരിച്ച് ഹലാലായ ധനം ലഭിക്കുകയും അത് ഹലാലായ പറഞ്ഞ സ്ഥലത്ത് അവകാശികളിൽ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുകയും വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്താൽ അത് അബ്ദുൽ കിട്ടിയ നല്ല ഒരു സഹായം തന്നെ. ഒരു മനുഷ്യൻ അവകാശമില്ലാത്തതരം നോക്കാതെ ധനം സമ്പാദിച്ചാൽ അതുപോലെ അങ്ങനെയുള്ള ഒരു മൃഗത്തെ പോലെയായി എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല, തിന്നുന്നു വേറെ നിറയില്ല.
ആരോഗ്യമുണ്ട്, പണമുണ്ട്, നല്ല വീടുണ്ട്, ധാരാളം ബിസിനസ് നോക്കണ്ട്. പക്ഷേ ഭാര്യ സ്വഭാവം വളരെ പോകാണ്. ഒരു വീട്ടിൽ വീട്ടിൽ ചെന്നാൽ സമാധാനം, വീട്ടിൽ പോകാൻ സമാധാനമില്ല. ഇവൻ എപ്പോഴും ഭാര്യയെ കൊണ്ടിട്ട് ഇങ്ങനെ ടെൻഷനാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാണുന്ന അവസ്ഥകളാണ് എന്ന് അല്ലാഹുവല്ലേ മനുഷ്യന് സമാധാനം തരുന്നത്, അല്ലയല്ലേ ഐശ്വര്യം തരുന്നത്, അല്ലയല്ലേ കൊടുക്കുന്നത്, അല്ലയല്ലേ കടകുന്നത്. ആ രാജാവിനെ സ്നേഹിക്കൂ സഹോദരന്മാരെ, ആ രാജാവിനെ പ്രിയപ്പെട്ടു സഹോദരന്മാരെ, ആ രാജാവ് തന്നതിൽ സംതൃപ്തി നേടൂ. അവനന്ന ില്ല സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ അയാളെ ശമ്പളപ്പെടുത്തിട്ടുണ്ട്, ചെറിയ ശമ്പളം വൃത്തിയായി നമ്മുടെ മുതലാളിട്ട്. പിന്നെ ഞാൻ വൃത്തിയായിട്ട് ജോലിക്ക് പോകുന്നു, വീട്ടിൽ പോകുന്നത്. ഞാൻ അയച്ചു കൊടുത്താൽ അനുഭവമില്ല, എത്രയോ ബാക്കി ഉണ്ടാവുന്നത് പതിവ് വെച്ചാൽ അയച്ചു കൊടുത്തു പകുതി ഞാൻ അവിടെ കൂടെ ഉണ്ടാക്കണം ചെറിയ ഏകദേശം വീട്ടിലെ പഠിക്കണമെങ്കിൽ തീരാനായി. നല്ല സന്തോഷമാണ്. ഇയാളെ സൂപ്പർ മാർക്കറ്റിൽ ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്. ഒരു തൊഴിലാളിയുടെ വർത്താനാണ് അയാൾ എന്തൊരു സന്തോഷത്തിലായിരിക്കും. എന്നും സമാധാനം. ഇയാൾക്ക് പതിനഞ്ചാമത്തെ തൊക്കാൻ കഴിയാത്ത പാടവിടുന്ന വേദാറാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ വേദാറോ വേദാറിനെ എപ്പോ നോക്കിയാലും വേദാറിനെ എപ്പോ നോക്കിയാലും വിഷമം തന്നെ. ഒരിക്കലും ഇയാളുടെ സമാധാനമില്ല. ഒന്ന് തുറക്കം പോകുന്നത് കൂട്ടുന്ന വേദാറ്, പിന്നെ തൊഴിലാളിയുടെ വേദാറ്, പിന്നെ അമ്പത്തെ ടെസ്റ്റിന്റെ വേദാറ്, അത്തേ പിന്നെ അർജന്റീന വേദാറ്, സുബ്ഹാന വേദാറോ വേദാറ്, കാരണം ഇയാളോ ഇയാളുടെ മാളികയിൽ പോകുന്നത് വിഷമമാണ്. കാരണം പണമുണ്ടാക്കുന്ന വേലാറിൽ നിസ്കാരം നടാക്കുന്ന മുതലാളിമാരെ, ജമാഅത്തിന് സമയിക്കാത്ത മുതലാളിമാരെ, സാധുക്കളിൽ ഹജ്ജാജ് ചെല്ലുമ്പോ അവിടെ ജിക്കുന്നില്ലാതെ ില്ല ഓ മനുഷ്യ, എന്നോട് ചോദിക്കട്ടെ, എവിടെയാണ് വീട് പണി ചെയ്തത്?